ഇവിടത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പരിമിതമായ ആവശ്യങ്ങളുമായി കടന്നു വരുന്ന പൊതുജനങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് ഓഫീസുകളിൽ ജീവനക്കാരില്ലാത്ത അവസ്ഥയാണ്. വിവിധ ഇടങ്ങളിൽ ഞാൻ ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ദൂരെ നിന്നും വണ്ടിയിൽ കടന്നു വന്ന് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന പലവിധമായ പ്രായമുള്ളവരും ചെറുപ്പക്കാരും ആൾക്കാർ മാതാപിതാക്കളും ഉൾപ്പെടെ എല്ലാവരും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓഫീസിൽ കടന്നു വന്നപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജീവനക്കാരില്ലെന്നാണ് സത്യം. ചോദിച്ചപ്പോഴായിരുന്നു അവരുടെ യൂണിയന്റെ കൗൺസിൽ സമ്മേളനം ഒന്നും മറ്റും നടക്കുന്നു, അതുകൊണ്ട് പോയിരിക്കാമെന്നതാണ് അറിവ്. ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായ സാധാരണക്കാരന് സാധിച്ചെടുക്കേണ്ട പലവിധമായ ആവശ്യങ്ങൾ ഇപ്പോൾ ഒന്ന് ഈ കോവിഡ് പശ്ചാത്തലം കഴിഞ്ഞ് വിവിധ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിലൊക്കെ ബാങ്ക് സംബന്ധമായ ലോണുകൾ മറ്റു സംബന്ധമായ കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ ഈ ഹൈവേ ജില്ലകളിൽ. അപ്പൊ അങ്ങനെ അവസരത്തില് സർക്കാരിൽ നിന്ന് കിട്ട പല പേപ്പറുകളും ബാങ്കിൽ സമർപ്പിക്കേണ്ട പേപ്പറുകൾ ഇതൊക്കെ കൃത്യസമയത്ത് കിട്ടാതെ വരുമ്പോൾ പലവിധമായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും ലോൺ സംബന്ധമായ കാര്യങ്ങൾക്ക് പോകുന്ന ഇടപെടുന്ന ആൾക്കാരുണ്ട്, ആ കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. മറ്റ് ലോൺ സംബന്ധമായ ചിലപ്പോൾ നമുക്ക് ലോൺ എടുത്തില്ലെങ്കിൽ കുട്ടികളെ വിവാഹം കഴിച്ചു കൊണ്ടപ്പോൾ ആൾക്കാർ കാണും അവരുടെ അവരുടേതായ രജിസ്ട്രി സർട്ടിഫിക്കറ്റുകളും മറ്റ് പേപ്പറുകളൊക്കെ ലഭിക്കുന്നതിന് വളരെ കാലതാമസങ്ങൾ ഇപ്പോൾ നിലവിൽ നെടുങ്കണ്ടം താലൂക്ക് റവന്യൂ കോർപ്പറേഷനിൽ ഉണ്ടാകാൻ ചാൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനെതിരെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ ജീവനക്കാരെല്ലാം ഒരു യൂണിന്റെ മീറ്റിംഗിനായി കടന്നു പോയിരിക്കുന്നതാണ് നമുക്ക് അറിവിട്ടത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അറിവിട്ട സംഭവം ഉണ്ടായിരുന്നു. ടീം എടുത്ത് ടൂർ പോയി അവർക്ക് എം എൽ എ ഇടപെട്ട് വിവിധമായ വിഷയങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് നെടുങ്കണ്ടം പോലുള്ള ഈ പ്രദേശത്ത് അത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദാസീനത ഈ പ്രദേശത്ത് ഉണ്ടാകുന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ